ജനുവരിയിൽ വീണ്ടും ഒരു സൂപ്പർ താര യുദ്ധം സംഭവിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി എട്ടിന് മോഹൻലാലിന്റെ ലൂസിഫറും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിന് മമ്മൂട്ടിയുടെ മാധുരരാജയും റിലീസ് ചെയ്തതുപോലെ വരുന്ന ജനുവരി പതിനാറിന് മോഹൻലാലിന്റെ ബിഗ് ബ്രദറും ജനുവരി ഇരുപത്തി മൂന്നിന് മമ്മൂട്ടിയുടെ ഷൈലോക്കും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ലൂസിഫറും മാധുരരാജയും തമ്മിൽ പതിനാറ് ദിവസത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ബിഗ് ബ്രദറും ഷൈലോക്കും തമ്മിൽ അതിന്റെ പകുതി ഉള്ളൂ എട്ട് ദിവസം ുടെ എണ്ണത്തിൽ വലിയ കിടമത്സരം ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ മുപ്പത്തിരണ്ട് കോടി ചെലവിട്ടിറക്കുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രമാണ് ലാലേട്ടന്റെ ബിഗ് ബ്രദർ ഈ സിനിമ കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിൽ റിലീസിനെത്തും എന്നും കേരളത്തിന് വെളിയിൽ രാജ്യത്തെ മിക്ക സ്റ്റേറ്റുകളിലും പുറമെ നാൽപ്പത്തി അഞ്ചോളം രാജ്യങ്ങളിലും പ്രദർശനത്തിന് എത്തുമെന്നും പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഒരു കൂറ്റൻ സിനിമ റിലീസ് സംഭവിച്ചാൽ ഏഴ് ദിവസം കൊണ്ട് തന്നെ ബിഗ് ബ്രദർ മുടക്കുമുതൽ തിരിച്ചുപിടിക്കുമെന്നാണ് വിലയിരുത്തൽ മോഹൻലാലിനും സംവിധായകൻ സിദ്ധി ിനുമൊക്കെ കേരളത്തിന് വെളിയിലും മികച്ച ആരാധക ബൃന്ദമുണ്ട് സംവിധായകൻ എന്ന നിലയിൽ ഹിന്ദി മേഖലയിൽ പ്രശസ്തൻ കൂടിയാണ് സിദ്ദിഖ് മാത്രവുമല്ല ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ അനുജൻ അർബാസ് ഖാൻ ബിഗ് ബ്രദറിൽ ഒരു പ്രധാന റോളിൽ എത്തുന്നുമുണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് റിലീസാകുന്ന മമ്മൂട്ടി ചിത്രം ഷൈലോക്കും ഏറെ പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി ആരാധകൻ കൂടിയായ അജയ് വാസുദേവ് മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രം ഇതും ഒരു മാസ് മൂവി തന്നെയാണ് വില്ലൻ ടച്ചുള്ള നായകനായ ാണ് ഷൈലോക്കിലെ മമ്മൂട്ടി എത്തുന്നത് കൊള്ളപ്പലിശക്കാരനും ക്രൂരനും ഗുണ്ടയും ഒക്കെയായ ഷൈലോക്ക് മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ കഥാപാത്രമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ മീന പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ തമിഴിലെ രാജ്കിരണും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ഗെറ്റപ്പും രജനീകാന്ത് ചിത്രം പേട്ടയിൽ നിന്നുള്ള ഡയലോഗ് റഫറൻസും ഒക്കെയായി തകർപ്പൻ അവതരണമാണ് ഷൈലോക്കിന്റേത് മധുരരാജയ്ക്ക് പിന്നാലെ ഈ മാസ് മൂവിയും മെഗാ ഹിറ്റ് ആകും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ബിഗ് ബ്രദറും ഷൈലോക്കും അടുത്തടുത്ത് റിലീസാകുമ്പോൾ തിയേറ്ററുകൾ വീണ്ടും നിറഞ്ഞൊഴുകും ഉറപ്പിക്കാം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ